ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി മോട്ടിവേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയുടെ രണ്ടാം ഘട്ട പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ച് നമ്മുടെ പി എസ് സി ചെയർമാൻ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിന് നൽകിയ അഭിമുഖത്തിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. എസ് എസ് എൽ സി വരെ അടിസ്ഥാന യോഗ്യതയുള്ള തസ്തികൾക്ക് വേണ്ടിയുള്ള പ്രാഥമിക പരീക്ഷയുടെ സിലബസ് നിങ്ങൾക്ക് ലഭിച്ചതാണ്. ഈ പരീക്ഷ ഡിസംബറിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ പഠനം ആരംഭിച്ചിട്ടുള്ളത്. എങ്കിലും ഈ പരീക്ഷയ്ക്ക് ശേഷം നടക്കുന്ന രണ്ടാം ഘട്ട പരീക്ഷയെക്കുറിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ സംശയങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, മെയിൻ പരീക്ഷ, അതായത് രണ്ടാം ഘട്ട പരീക്ഷയാണ് ഈ മെയിൻ പരീക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് വിവരണാത്മക രീതിയിലായിരിക്കുമോ നടത്തുക എന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഇതാണ്. വിവരണാത്മക രീതിയിൽ പരീക്ഷ നടത്തിയാൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ മെയിൻ പരീക്ഷയും OMR രീതിയിൽ തന്നെ നടത്താനാണ് ഇപ്പോൾ PSC തീരുമാനിച്ചിട്ടുള്ളത്. SSLC, +2 ബിരുദ നിലവാരത്തിലുള്ള പരീക്ഷകളിലും ഈ രീതിയിലായിരിക്കും മെയിൻ പരീക്ഷ നടത്തുക. അതായത് ഈ പറഞ്ഞ എല്ലാ പരീക്ഷകളുടെയും രണ്ടാം ഘട്ട പരീക്ഷകളും OMR പരീക്ഷയായിട്ട് നടത്താനാണ് PSC ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, മെയിൻ പരീക്ഷയുടെ സിലബസ് എങ്ങനെയായിരിക്കും, ഇത് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക? ഈ ചോദ്യത്തിന് ചെയർമാൻ നൽകിയ മറുപടി ഇതാണ്. പ്രാഥമിക പരീക്ഷാ സിലബസുമായി ഏകദേശം സാമ്യമുള്ളത് തന്നെയാവും മെയിൻ പരീക്ഷയുടെ സിലബസും. അതായത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള സിലബസിന് സമാനമായൊരു സിലബസ് തന്നെയായിരിക്കും രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടി നൽകുക. എന്നാൽ നിലവാരം കൂടിയ ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തുക. അതായത് പുതിയ സിലബസിൽ നിലവാരം കൂടിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. SSLC നിലവാരത്തിലുള്ള മെയിൻ പരീക്ഷാ സിലബസ് വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കും. അടുത്ത ചോദ്യം, പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷം എത്ര നാൾ കഴിഞ്ഞാവും ഈ മെയിൻ പരീക്ഷ നടത്തുക? ഈ ചോദ്യത്തിന് ചെയർമാൻ നൽകിയ മറുപടി ഇതാണ്. പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷം അധികം വൈകാതെ തന്നെ രണ്ടാം ഘട്ട പരീക്ഷയും നടത്തും. പ്രാഥമിക പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ പരീക്ഷാ തീയതി കൂടി ഉൾപ്പെടുത്തും. അതായത് ഈ പ്രാഥമിക പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ഷോർട്ട് ലിസ്റ്റിനോടൊപ്പം തന്നെ രണ്ടാം ഘട്ട പരീക്ഷയുടെ തീയതി കൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. രണ്ട് പരീക്ഷയും തമ്മിൽ കൂടുതൽ ദൈർഘ്യമില്ലാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾ പ്രാഥമിക മെയിൻ പരീക്ഷകൾക്ക് ഒന്നിച്ച് തയ്യാറെടുക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒന്നിലധികം തസ്തികകളിൽ ഒന്നിച്ച് പരീക്ഷ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റുകളും വ്യത്യസ്തമായിരിക്കുമോ? കട്ട് ഓഫ് മാർക്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്ന ചോദ്യമാണ്. ഇതിന് നൽകിയ മറുപടി ഇതാണ്, ഒന്നിച്ചാണ് പരീക്ഷ നടത്തുന്നതെങ്കിലും ഓരോ തസ്തികയ്ക്കും പ്രത്യേകം ലിസ്റ്റാവും പ്രസിദ്ധീകരിക്കുക, കട്ട് ഓഫ് മാർക്കിലും വ്യത്യാസം ഉണ്ടാവും. അടുത്ത ചോദ്യം ഇതാണ്, SSLC നിലവാരത്തിലുള്ള പരീക്ഷകളുടെ തീയതി തീരുമാനിച്ചിട്ടുണ്ടോ? അതായത് ഈ പ്രാഥമിക പരീക്ഷയാണ് ഇവിടെ ഉദ്ദേശിച്ചത്, അതിൻ്റെ തീയതി തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇതിന് നൽകിയ മറുപടി ഇതാണ്, ഡിസംബറിൽ ഈ പരീക്ഷ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്, തീയതി ഉടൻ പ്രസിദ്ധീകരിക്കും. PSC ചെയർമാൻ അവസാനം നൽകിയ ആ ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് ഡിസംബറിൽ തന്നെ, തീയതിക്ക് മാത്രമേ അവിടെ സംശയമുള്ളൂ, ഡിസംബറിൽ തന്നെ ഈ പ്രാഥമിക പരീക്ഷ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് SSLC വരെ നിലവാരമുള്ള തസ്തികകൾക്ക് വേണ്ടി നടത്തുന്ന പൊതുപരീക്ഷ ഉറപ്പായും ഈ ഡിസംബറിൽ നടത്തും എന്ന കാര്യം നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനിയെങ്കിലും ഊർജ്ജസ്വലതയോടുകൂടി പഠനം ആരംഭിക്കണം. കൊറോണ കാരണം ഈ പരീക്ഷയൊന്നും നടക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർ തീർച്ചയായും നിങ്ങളുടെ തീരുമാനത്തിലൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വൻ നഷ്ടങ്ങളാണ് ഉണ്ടാവുക എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ പൊതുപരീക്ഷയ്ക്ക് ആവശ്യമായ മുഴുവൻ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ നമ്മുടെ ലൈഫ് ഈസ് PSC കോച്ചിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിൻ്റെ ഏകദേശം 10 ക്ലാസ്സുകളോളം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.